അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നുനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ കൊണ്ട് നല്ലൊരു വരട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം, ഇനി അതുപോലെ ഇഞ്ചിയുടെ കഷ്ണം വേണം, കുറച്ച് വെളുത്തുള്ളി വേണം, കറിവേപ്പില വേണം. ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഇത് 250 ഗ്രാം ചിക്കനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണിത്. ഇതൊന്ന് അരച്ചെടുത്തതാണിത്. നന്നായിട്ട് പേസ്റ്റ് ആവണ്ട, ഒന്ന് ഒതുക്കിയാൽ മതി. നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകും പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും കൂടെ ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകമാണ്. ഇനി വേണ്ടത് 1 നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ 2 വലിയ സ്പൂണിന് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പും ചേർക്കാം. നമുക്ക് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അരച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ഒതുക്കി എടുത്തിട്ടുള്ളൂ, അല്ലാതെ അരഞ്ഞു പോയിട്ടില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചു കൊടുക്കുക. അപ്പം ഞാനിത് വേവിച്ച് വെച്ചതാണിത്. ചിക്കന് 3 വിസിൽ വന്നപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. വെളുത്തുള്ളി തൊലിയോട് കൂടെ തന്നെ ചതച്ചിട്ടാണിത് ചേർക്കുന്നത്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ഇഞ്ചിക്കഷ്ണം ചതച്ചതും കൂടെ ചേർക്കാനുണ്ട് ഇതിലേക്ക്. അതും കൂടി ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം ഇളക്കിയാൽ ഇഞ്ചിൻ്റെ വെളുത്തിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് എണ്ണയിൽ ഇറങ്ങുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഞാനിവിടെ ഒരു സവാള അരിഞ്ഞ് വെച്ചത്, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണിത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സവാള മൂത്ത് വരട്ടെ. അപ്പം ഇത് ഏകദേശം മൂപ്പായി വന്നിട്ടുണ്ട്, നല്ല കളർ മാറ്റം വന്നിട്ടുണ്ട് ഇതിന്. അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്ര പണിയുള്ളൂ, ഇത് വേഗമുണ്ട്, നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതിന് ഈ മസാല തന്നെ, ഇതിൻ്റെ ഉള്ളി ചേർക്കും മുമ്പ്, സവാള ചേർക്കും മുമ്പ് തന്നെ നല്ല ടേസ്റ്റാണ്. സവാള ചേർത്ത് കഴിഞ്ഞാൽ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ചോറിലേക്ക് കൂട്ടി കഴിക്കാനും അതുപോലെ ബ്രെഡ്, പൊറോട്ട, അതുപോലെ ചപ്പാത്തി ഇതിലേക്കൊക്കെ പറ്റുന്നതാണിത്. ഇതോടുകൂടി നമ്മുടെ പണി കഴിഞ്ഞു. ഒരുപാട് റിസ്ക് എടുക്കാനൊന്നുമില്ല. ഇതെല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിവിടെ സാധാരണ ചോറും നമ്മുടെ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് രാത്രികൾക്കുള്ള ഫുഡാണിത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഉണ്ടാക്കിയതാണിങ്ങനെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.
എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ കമൻറ്റും അറിയിക്കണം. അസ്സലാമു അലൈക്കും.